തുർക്കി സർക്കാർ മോസ്കാക്കി മാറ്റിയ ഹാഗിയ സോഫിയ താൽക്കാലികമായി അടച്ചതായി റിപ്പോർട്ട്. തുർക്കി സർക്കാർ കഴിഞ്ഞ മാസം മോസ്കാക്കി മാറ്റിയ ഇസ്താംബുൾ നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിയും മ്യൂസിയവുമായ ഹാഗിയ സോഫിയ താൽക്കാലികമായി അടച്ചതായി തുർക്കിയിലെ ക്രിസ്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. രണ്ടാഴ്ച മുമ്പ് മുസ്ലിം പള്ളിയാക്കിയ ഹാഗിയ സോഫിയയിൽ തുർക്കി പ്രസിഡന്റ് എർദുഗാന്റെ നേതൃത്വത്തിൽ നിസ്കാര പ്രാർത്ഥനകൾ നടന്നിരുന്നു. ആഗോള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലായിരുന്നു എർദുഗാന്റെ ഈ നിലപാട്. അതേസമയം ഹാഗിയ സോഫിയ താൽക്കാലികമായി അടച്ചത് സംബന്ധിച്ച് തുർക്കി സർക്കാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ക്രിസ്ത്യൻ മാധ്യമങ്ങളായ കാത്തലിക് അറീനയും തുർക്കിയിലെ ചില പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങളുമാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക് ന്യൂസ് എന്ന ഓൺലൈൻ പോർട്ടൽ ഇസ്ലാമിക പ്രാർത്ഥനകൾക്കായി ഹാഗിയ സോഫിയയിൽ നിയോഗിക്കപ്പെട്ടയാൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ വാർത്ത തർക്കിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹാഗിയ സോഫിയയിൽ നിസ്കാരത്തിനെത്തിയ 3000-ലധികം പേർക്ക് കോവിഡ് പിടിപെട്ടതായും ദേവാലയത്തിലെ ക്രിസ്ത്യൻ ഐക്കണുകൾ മൂടാനായി നിയോഗിക്കപ്പെട്ടയാൾക്ക് ജോലിക്കിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഹാഗിയ സോഫിയ എന്ന് ഗൂഗിളിൽ തിരയുന്നവർക്ക് ടെബറ്ററി ക്ലോസ്ഡ് എന്ന മെസ്സേജാണ് ലഭിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം നിൽക്കുമ്പോഴാണ് ഹാഗിയ സോഫിയ അടച്ചു എന്ന വാർത്ത പുറത്തുവരുന്നതെന്നും ശ്രദ്ധേയമാണ്. തുർക്കി സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് ക്രൈസ്തവ സമൂഹം ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.